ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. പ്രഭാതമന്നിയുടെ 55-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ, കേരള സ്റ്റേറ്റ് ഇവാഞ്ചലിസം ബോർഡും അഡോണായി മീഡിയയും ചേർന്ന് ഇപ്രകാരം നിങ്ങളിൽ എത്തിക്കുവാൻ ഇടയാകുന്ന കൃപയോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. മാറ്റമില്ലാത്ത ദൈവവചനമാണ് എന്നും നമ്മുടെ മനസ്സിൻ്റെ വ്യാകുലതകളെയും പ്രയാസങ്ങളെയും ഒക്കെ സന്തോഷപൂരിതമാക്കുവാൻ ദൈവത്തിൻ്റെ ശബ്ദത്തിനല്ലാതെ ദൈവവചനത്തിനല്ലാതെ ഒന്നിനാലും സാധ്യമല്ല. ആകയാൽ ഈ പ്രഭാതത്തിൽ അനുഗ്രഹീതമായ ദൈവവചനവുമായി കർത്താവിൽ പ്രസിദ്ധനായ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജനറൽ കൗൺസിൽ അംഗവും അതോടൊപ്പം നിലമ്പൂർ നോർത്ത് സെൻറ്റർ ശുശ്രൂഷകനുമായിരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ വർഗീസ് മാത്യു അവർകൾ നമ്മോടൊപ്പം പ്രഭാതമന്നയിൽ ദൈവവചനവുമായി ചേരുന്നു. വളരെ പ്രാർത്ഥനയോ നമുക്കേവർക്കും ദൈവവചനത്തിന് മുമ്പിലാകാം. കർത്താവ് നമ്മയവരെയും സഹായിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഐ പി സി കേരള സ്റ്റേറ്റ് ഇവാഞ്ചലിസം ബോർഡ് ഒരുക്കിയിരിക്കുന്ന പ്രഭാതമന്ന ദൈവം നമ്മളെ പുഷ്ടിപ്പെടുത്തുന്ന ആത്മീക മന്നയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പ്രഭാത ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ച കർത്തദാസൻ സിനോജ് കായംകുളത്തിനോടുള്ള പ്രത്യേക നന്ദി സമയത്തെ രേഖപ്പെടുത്തുന്നു. ഇന്ന് രാവിലെ ചിന്തയ്ക്ക് വേണ്ടി 57-ാം സങ്കീർത്തനം 2-ാം വാക്യം ഞാനിവിടെ വായിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ഒരു ഇംഗ്ലീഷ് വേർഷനിൽ ഈ രാവിലെ സമയം ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: ഐ ക്രൈ ഔട്ട് ടു ഗോഡ് മോസ്റ്റ് ഹൈ, ടു ഗോഡ് ഹു ഫുൾഫിൽസ് ഹിസ് പർപ്പസ് ഫോർ മീ. ഗോഡ് ഹു ഫുൾഫിൽസ് ഹിസ് പർപ്പസ് ഫോർ മീ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എന്നെ പറ്റിയുള്ള തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്ന ദൈവത്തെ തന്നെ. ഈ രാവിലെ സമയം ദൈവമക്കളെ, നമ്മളെക്കുറിച്ച് നമ്മുടെ ദൈവത്തിന് വ്യക്തമായ വ്യത്യസ്തമായ ഓരോ പദ്ധതികളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഒരുപക്ഷെ ഇന്ന് രാവിലെ സമയം നിരാശയോടും മടുപ്പോടും പ്രത്യാശയില്ലായ്മയോടും കൂടെയായിരിക്കാം ഉറക്കത്തിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ ദൈവത്തിന് നിങ്ങളോട് പറയുവാനുള്ള ദൂത്, നിരാശപ്പെടരുത്. നിങ്ങളെപ്പറ്റി ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പൂർത്തീകരിച്ച് തരുന്ന ദൈവമാണ് നമ്മളോട് കൂടെയുള്ളത്. മദർ തെരേസ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: ഈച്ച് വൺ ഓഫ് അസ് ഹാസ് എ മിഷൻ ടു ഫുൾഫിൽ, എ ലവ് മിഷൻ. നമുക്ക് ഓരോരുത്തർക്കും പൂർത്തീകരിക്കുവാൻ ദൈവദത്തമായ ഒരു ദൗത്യമുണ്ട്, സ്നേഹത്തിൻ്റെ മിഷൻ. മദർ തെരേസയുടെ മിഷൻ എന്തായിരുന്നു? സിറ്റികളിലും ചേരികളിലുമുള്ള പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർ, അതായിരുന്നു മദർ തെരേസയുടെ ലക്ഷ്യം. അവർക്ക് ആഹാരം കൊടുക്കുക, അവരെ ഉടുപ്പിക്കുക, അവർക്ക് പാർപ്പിടം കൊടുക്കുക. നമുക്ക് വേണ്ടി പദ്ധതിയിട്ടിരിക്കുന്ന ദൈവം ആ പദ്ധതി പൂർത്തീകരിക്കുന്ന ദൈവമാണ്. നെഹെമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നെഹെമ്യാവിന് ഒരു മിഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. എ ഗോൾ ടു റീബിൽഡ്. നെഹെമ്യാവിനെ പറ്റി നമുക്കറിയാം, പേർഷ്യൻ രാജധാനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവാസിയായിരുന്നു താൻ. രാജാവിൻ്റെ കൊട്ടാരത്തിലെ പാനപാത്രവാഹനായിരുന്നു. രാജാവിൻ്റെ കൊട്ടാരത്തിലെ പാനപാത്രവാഹൻ എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റാറ്റസുള്ള ജോലിയാണ്. നല്ല അക്കോമഡേഷൻ തനിക്കുണ്ടായിരുന്നു, നല്ല സാലറി ഉണ്ടായിരുന്നു, നല്ല സേഫായ ഒരു ജീവിതം. പക്ഷേ നെഹെമ്യാവ് അതിൽ തൃപ്തനായിരുന്നില്ല. തൻ്റെ ഹൃദയം ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്നു. തൻ്റെ സ്വന്തം പട്ടണത്തിൽ നിന്ന് വരുന്ന ആളുകളോട് ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ വിവരങ്ങൾ അന്വേഷിക്കുന്നു. എങ്ങനെ നമ്മുടെ പട്ടണം എങ്ങനെ കിടക്കുന്നു, നമ്മുടെ ആളുകൾ എങ്ങനെ കിടക്കുന്നു. അവർ വന്ന് പറയുന്ന വർത്തമാനങ്ങൾ തൻ്റെ ഹൃദയത്തെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. ഓ, ആ പട്ടണങ്ങളുടെ മതിലെല്ലാം ഇടിഞ്ഞു കിടക്കുകയാണ്, വാതിലുകൾ തീവച്ച് ചുട്ടുകിടക്കുകയാണ്, നമ്മുടെ ആളുകളൊക്കെ മഹാ കഷ്ടത്തിലായിരിക്കുകയാണ്. ഈ വർത്തമാനങ്ങളൊക്കെ കേട്ടപ്പോൾ നെഹെമ്യാവ് കരയേണ്ടതിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നു. നെഹെമ്യാവ് വളരെ ഭാരത്തോടുകൂടെ ഉപവസിക്കുന്നു. പ്രാർത്ഥനാമുറിയിൽ കരയുവാനും ഉപവസിക്കുവാനും കഴിയുന്നത് ആർക്കാണ്? സ്വന്തം ജനത്തെ പറ്റിയുള്ള ആത്മഭാരമുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ.
നെഹമ്യാവ് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ സ്വർഗത്തിലെ ദൈവം നെഹമ്യാവിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്നു. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. നെഹമ്യാവും ദൈവവും കൂടെ ഒരു മിഷൻ ഇടുകയാണ്, എ മിഷൻ ടു റീബിൽഡ് ദ വാൾ ഓഫ് ജെറുസലേം, യെരുശലേമിൻ്റെ മതിൽ പണിയുക. ഒരു വിഷയത്തിൻ്റെ ഭാരം ഏറ്റെടുത്തുകൊണ്ട് കരയുന്നവനെ ദൈവം ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കും, അത് ചെയ്യുവാൻ ദൈവം സഹായിക്കുകയും ചെയ്യും. നമുക്കറിയാം ബി സി 586 നെബുക്കദ്നേസറാണ് അത് ഇടിച്ചു കളഞ്ഞത്. നെബുക്കദ്നേസർ ഇടിച്ചു കളഞ്ഞ ആ വലിയ മതിൽ നെഹമ്യാവ് ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഇപ്പോൾ 122 വർഷങ്ങൾ കഴിഞ്ഞു. 122 വർഷങ്ങളായി ആ യെരുശലേം താഴ്വരയിൽ ആ കല്ലുകളും മണ്ണുകളും എല്ലാം കൂനകൂടി കിടക്കുക, ചിതറിക്കിടക്കുകയാ. കാടും പടലും പിടിച്ച് വലിയ വൃക്ഷങ്ങൾ വളർന്ന് നഷ്ടശൂന്യമായി കിടക്കുകയാണ്. നെഹമ്യാവ് 6:15 വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, 52 ദിവസങ്ങൾ കൊണ്ടത് പണിതു എന്നാണ്. 52 ദിവസങ്ങൾ കൊണ്ട് പണി തീർത്തു. എങ്ങനെ അനേക കിലോമീറ്ററുകൾ നീളത്തിലുള്ള 122 വർഷങ്ങളായി നഷ്ടശൂന്യമായി കിടക്കുന്ന ഈ മതിൽ എങ്ങനെ പണി തീർത്തു? 1838 അവിടെ ഉത്ഖനനം ചെയ്ത ഭൂഗർഭശാസ്ത്രജ്ഞനായ ഡോക്ടർ എഡ്വേർഡ് റോബിൻസൺ അതിൻ്റെ കല്ലുകളെ പറ്റി ഇങ്ങനെയാണ് പറഞ്ഞത്. ചില കല്ലുകൾ 45 നീളമുള്ള, 20-25 വീതിയുള്ള വലിയ കല്ലുകൾ, അങ്ങനെയുള്ള കല്ലുകളുമൊക്കെ ഉപയോഗിച്ച് അത് പണിയുന്നത്. വെറും 52 ദിവസം കൊണ്ട് ഇത്ര വലിയ ദൗത്യം എങ്ങനെ പൂർത്തീകരിച്ചു? അത്ഭുതം. നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ്റിന് ഒരു കല്ലുങ്ക് പണിയണമെങ്കിൽ എത്ര വർഷമെടുക്കും? ഒരു നാട്ടു റോഡ് പണിയണമെങ്കിൽ എത്ര നാളെടുക്കും? അപ്പോഴാണ് ഈ വലിയ ദൗത്യം 52 ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. നെഹമ്യാവ് എന്നിട്ട് ടെക്നോളജി എന്താ? സിവിൽ എഞ്ചിനീയേഴ്സ് ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? ഇമ്പോസിബിൾ എന്ന് മാത്രമേ നിങ്ങൾ പറയുകയുള്ളൂ, അസാധ്യമെന്ന് മാത്രമേ പറയുകയുള്ളൂ. എന്നാൽ ഇതിൻ്റെ ടെക്നോളജി നെഹമ്യാവ് പറയുന്നുണ്ട്, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു, അവൻ്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിതു. നോക്കൂ, ദൈവദത്തമായ ഒരു പർപ്പസ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ദൈവം തന്ന ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പാടില്ല, ദൈവം ഇറങ്ങി വരും. മനുഷ്യന് അത്ഭുതം തോന്നത്തക്ക നിലയിൽ നമ്മളെപ്പറ്റിയുള്ള ദൈവമിട്ടിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ജീവിതം എരിഞ്ഞടങ്ങുന്നതിന് മുമ്പ് ഈ രാവിലെ ഒരു തീരുമാനമെടുക്കുക, എനിക്കെൻ്റെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും സോളിഡായി ഒന്ന് ചെയ്യണം. ഐ വോണ്ട് ടു സംതിങ് ഫോർ ദ കിങ്ഡം ഓഫ് ഗാഡ്. എൻ്റെ യേശു ക്രിസ്തുവിന് വേണ്ടി എനിക്കും എൻ്റെ കുടുംബത്തിനും നിലനിൽക്കുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നൊരു താല്പര്യം ഹൃദയത്തിലുണ്ടോ? ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ഭർത്താവിനോടും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്താട്ടെ. നമ്മുടെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് അടുത്ത തലമുറകൾക്ക് പ്രചോദനമുണ്ടാകത്തക്ക നിലയിൽ, യേശുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകത്തക്ക നിലയിൽ എന്തെങ്കിലും ഒന്ന് കാഴ്ച വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകാം. എന്തായിരിക്കണം അത്? ദൈവമേ, ആ പദ്ധതി വെളിപ്പെടുത്തണമേ. ഇവിടെ ഏതെങ്കിലും സഭയുടെ സ്ഥാനമാനങ്ങളെ പറ്റിയൊന്നുമല്ല ഞാൻ പറയുന്നത്, അതൊക്കെ അവരവരുടെ യശസ്സിന് വേണ്ടി തന്നെയാണ്. എന്നാൽ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി, യേശുവിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ഐ വാണ്ട് ടു ഡു സംതിങ്, ഒരു തീരുമാനമെടുക്കാമോ? അനുഗ്രഹീതനായ കർത്തദാസൻ ബില്ലി ഗ്രഹാം തൻ്റെ ജീവിതത്തിലുള്ള ലക്ഷ്യമുണ്ടായിരുന്നു, തൻ്റെ മിഷൻ ടു ഇവാഞ്ചലൈസ് ദ വേൾഡ്, എ ഗോൾ ടു ഇവാഞ്ചലൈസ് ദ വേൾഡ്, ലോകത്തെ സുവിശേഷീകരിക്കുക എന്നുള്ള ലക്ഷ്യം. 1918 നോർത്ത് കരോളിനയിൽ ഷാർലറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് താൻ ജനിച്ചു. 49 വയസ്സായപ്പോഴേക്കും 50 മില്യൺ ആളുകളെ സുവിശേഷമായി അഡ്രസ്സ് ചെയ്യുവാൻ ദൈവം തന്നെ ബലപ്പെടുത്തി. അനേക ഭൂഖണ്ഡങ്ങളിൽ താൻ യാത്ര ചെയ്തു. യൂറോപ്പ്, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, ഏഷ്യ, അനേക രാജ്യങ്ങൾ, ഭൂഖണ്ഡങ്ങൾ താൻ യാത്ര ചെയ്തു, സുവിശേഷം അറിയിച്ചു. തൻ്റെ റേഡിയോ പ്രഭാഷണത്തിലൂടെ, TV പ്രഭാഷണത്തിലൂടെ, തൻ്റെ ഫിലിമിലൂടെ, തൻ്റെ വീഡിയോയിലൂടെ, മാസികകളിലൂടെ മറ്റ് 10,000 ലക്ഷക്കണക്കിന് ആളുകളെ സുവിശേഷവുമായി താൻ കണക്ട് ചെയ്യിച്ചു. 1947-96 ഇടയിൽ അനേക മെഗാ ക്രൂസേഡുകൾ താൻ നടത്തിക്കഴിഞ്ഞു. തൻ്റെ ജീവിതത്തെപ്പറ്റി എൻ്റെ ദൈവത്തിന് വലിയ ഒരു ലക്ഷ്യമുണ്ടെന്ന് തനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, നല്ല ലക്ഷ്യമുണ്ടായിരുന്നു.
എല്ലാ ദിവസവും താൻ ദൈവസന്നിധിയിൽ രാവിലെ ഉണർന്നെഴുന്നേറ്റ് വരുമ്പോൾ തൻ്റെ പ്രാർത്ഥന ഡയറിയിൽ എഴുതിയിരിക്കുന്നത്. എല്ലാ ദിവസവും താൻ പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ജീവിതത്തെപ്പറ്റി അങ്ങയ്ക്കൊരു പദ്ധതി ഉണ്ടല്ലോ, അത് പൂർത്തീകരിക്കുവാൻ അങ്ങ് സഹായിക്കണമേ, ഈ പകൽക്കാലവും അതിനുള്ള ബലം തരണമേ. ഇന്ന് രാവിലെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? ഒരു ലക്ഷ്യം ജീവിതത്തിലിടാമോ? കർത്താവേ എന്നെ വെറുതെയല്ല ഈ ലോകത്തിലേക്ക് അയച്ചത്, എന്നെപ്പറ്റി അങ്ങയ്ക്ക് വലിയൊരു പദ്ധതിയുണ്ട്. നിരാശപ്പെട്ടു പോകരുത്, ചില ദൗത്യങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട്, ചിലർ നിങ്ങളെ പുറകോട്ട് നിർത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്, നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിരാശപ്പെട്ട് പിൻവാങ്ങരുത്. വ്യക്തികളല്ല നിങ്ങളെ വിളിച്ചത്, സഭയല്ല നിങ്ങളെ തിരഞ്ഞെടുത്തത്, നിങ്ങളെ തിരഞ്ഞെടുത്ത സർവശക്തനായ ദൈവം ആ തിരഞ്ഞെടുത്തപ്പോഴേ നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ ദൈവം ഒരു ദൗത്യം തന്നിട്ടുണ്ട്. ദൈവദത്തമായ ഒരു ദൗത്യം എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് ഉറപ്പുണ്ടോ? രാവിലെ സമയം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിനെ ശക്തീകരിക്കണമേ. പരിശുദ്ധാത്മാവ് നമ്മുടെ കൈപിടിക്കും, പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തും. ഇന്ന് രാവിലെ ഊർജ്ജസ്വലനായി പുറത്തേക്ക് വന്നാട്ടെ, ബലമുള്ളവനായി പുറത്തേക്ക് വന്നാട്ടെ. ഈ തീരുമാനം നമ്മുടെ ജീവിതത്തിലിടാം. ഞാൻ എരിഞ്ഞടങ്ങുന്നതിന് മുൻപ് നിലനിൽക്കുന്ന ഒരു ദൗത്യം ചെയ്തിരിക്കും. ഐ വിൽ ഡു സംതിങ് ഫോർ ദ ലോർഡ്. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ രാവിലെ സമയം തിരുസന്നിധിയിൽ തിരുവചനവുമായിരിക്കാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ജീവൻ്റെ മന്ന ഞങ്ങൾക്ക് തന്നിരിക്കുകയാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തെപ്പറ്റി അങ്ങേക്ക് വലിയ പദ്ധതികളുണ്ട്. ഞങ്ങളെ വെറുതെ അല്ലല്ലോ ഈ ഭൂമിയിലാക്കി വച്ചിരിക്കുന്നത്. ആ ലക്ഷ്യബോധം ഞങ്ങൾക്ക് തരണമേ. ആ ലക്ഷ്യത്തിലേക്ക് ഗമിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ കൈപിടിക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തീകരിക്കണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ഇന്ന് നാം കേട്ട ദൈവവചനം ഏവർക്കും അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് ഷെയർ ചെയ്ത് അനേകരിലേക്ക് എത്തിക്കുവാൻ പ്രത്യേകം ശ്രമിക്കുമല്ലോ. നാളെ രാവിലെ പ്രഭാതം മന്നയിൽ പാസ്റ്റർ തോമസ് ജോസഫ് ദൈവവചനം സംസാരിക്കുന്നു. പ്രാർത്ഥനയോടെ പങ്കെടുത്താലും